മുഹറം സാധാരണ മാസമല്ല. മുഹറമിലെ ഒന്നാമത്തെ പത്തിലാണ് ലോക ചരിത്രത്തിലെ അത്ഭുതങ്ങളെല്ലാം ഉണ്ടായത്. ഒരാൾ ഇന്ന് എന്നോട് വിളിച്ചു ചോദിച്ചു, മുഹറം ആദ്യത്തെ മാസമാകാനുള്ള കാരണം എന്ത്? ഇന്ന് എന്നോട് ഒരാൾ വിളിച്ചു ചോദിച്ചു, മുഹറം ആദ്യത്തെ മാസമാകാനുള്ള കാരണം എന്ത്? മാസം കാരണം പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ കർമ്മങ്ങളെല്ലാം അള്ളാഹു ആരോ ആരംഭിച്ചത് കാലഗണനയിൽ മുഹറമിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആകാശത്തെ പടച്ചത് മുഹറമിലാണ്, ഭൂമിയെ പടച്ചത് മുഹറമിലാണ്. അതുകൊണ്ട് ആദ്യത്തെ മാസം പറ മുഹറമാണ്. സ്വർഗത്തെ പടച്ചത് മുഹറമിലാണ്, നരകത്തെ പടച്ചത് മുഹറമിലാണ്, അർശിനെ പടച്ചത് മുഹറമിലാണ്, കുർസിയിനെ പടച്ചത് മുഹറമിലാണ്, ലോഹിനെ പടച്ചത് മുഹറമിലാണ്, കലമിനെ പടച്ചത് മുഹറമിലാണ്, റിസ്ഖിനെ പടച്ചത് മുഹറമിലാണ്, വെള്ളത്തെ പടച്ചത് മുഹറമിലാണ്. എല്ലാം അതുകൊണ്ട് ആദ്യത്തെ മാസം പറ മുഹറം. ഏതുപോലെ ഏതുപോലെ അള്ളാഹു അവന്റെ കർമ്മം ദിവസത്തിൽ ആരംഭിച്ചത്, ആഴ്ചയിലെ ഏഴു ദിവസത്തിൽ അവന്റെ കർമ്മം, ആകാശത്തെ സൃഷ്ടിക്കുന്ന കർമ്മം അവൻ ആദ്യമായി ആരംഭിച്ചത് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് ഞായറാഴ്ചക്ക് അറബിയിൽ യൗമുൽ അഹദ് എന്ന് പറയും, ഒന്നാം നാൾ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഞായറാഴ്ച ഒന്നാം നാൾ, മുഹറം ഒന്നാം മാസം. മനസ്സിലായില്ലേ? ഞായറാഴ്ച യൗമുൽ അഹദ്, അവന്റെ കർമ്മത്തിന്റെ ഒന്നാം നാൾ. എന്നതുപോലെ ദിവസക്കണക്കിന് നോക്കിയാൽ കർമ്മം ആരംഭിച്ച ഞായറാഴ്ച, അപ്പോൾ യൗമുൽ അഹദ്. മാസക്കണക്കിന് നോക്കിയാൽ കർമ്മം ആരംഭിച്ച ആദ്യത്തെ മാസം മുഹറം, അപ്പോൾ അത് ആദ്യത്തെ മാസം. അതിലൊന്നും ബേജാറാകണ്ട. മുൻഗാമി അങ്ങനെ പറഞ്ഞു, പിൻഗാമി ഇങ്ങനെ പറഞ്ഞു എന്നല്ല, അങ്ങനെയാണ് അതാണ് ഇതാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഇതൊക്കെയാണ് അതിൻ്റെ കണക്ക്. അങ്ങനെയാണ്, മുൻഗാമികൾ ഒന്ന് വെറുതെ പറയൂല. അവർ വലിയ സ്വാലിഹീങ്ങളാണ്, അവർ വലിയ മുത്തഖീങ്ങളാണ്, അവർ വലിയ അഖലീങ്ങളാണ്. അവർ ദീനിൻ്റെ അടിത്തറ നോക്കിയിട്ട് മാത്രം കർമ്മം ചെയ്യുന്നവരാണ്. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ.